കുറേ കാലങ്ങൾക്ക് മുമ്പ് വരെ അഗ്രികൾച്ചറൽ പ്രോഡക്റ്റുകൾക്കെല്ലാം അഗ്മാർക്ക് എന്നൊരു മാർക്കുണ്ടായിരുന്നു. അഗ്രികൾച്ചറൽ മാർക്ക്. പല പ്രോഡക്റ്റുകൾക്കും ISI എന്ന എംബ്ലം ഉണ്ടായിരുന്നു, സിംബൽ ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് BIS ആണ്. ഇനി ഒരു ഉഗ്രൻ പരിപാടി വരികയാണ്. കേന്ദ്രമന്ത്രിസഭ 4 ദിവസം മുമ്പ് അംഗീകരിച്ചതാണ് സാത്വിക് കൗൺസിൽ. അതിന് സാത്വിക ഭക്ഷണം, വൈദിക ഭക്ഷണം, അൾട്രാ മോഡേൺ ആയിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും, ക്ലീൻലിനെസ്സും നീറ്റ്നെസ്സും എല്ലാം നിലനിർത്തിക്കൊണ്ട് ഭാരതമെമ്പാടും ഒരു മതത്തിൻ്റെയും ചട്ടക്കൂടില്ലാതെ ശരീരത്തിന്, മനസ്സിന്, ജീവിതത്തിന്, ആരോഗ്യത്തിന് ഏറ്റവും യോജിച്ച വിധത്തിലുള്ള ഭക്ഷണമുണ്ടാക്കി എവിടെയെല്ലാം അത് വിതരണം ചെയ്യാൻ സാധിക്കുമോ വിതരണം ചെയ്യുക, അതിന് സ്റ്റാൻഡേർഡ് ഉണ്ടാക്കുക, അതിന് ഫ്രാഞ്ചൈസ് കൊടുക്കുക, സാത്വിക് ഭക്ഷണം കൊടുക്കാനുള്ള സംവിധാനം നമ്മുടെ വന്ദേ ഭാരത് എക്സ്പ്രസ്സുകളിൽ, ട്രെയിനുകളിൽ. നമ്മൾ പറയാറില്ലേ നമുക്ക് വെജിറ്റേറിയൻ ഭക്ഷണം വേണം എന്ന്, നമ്മുടെ ചിക്കൻ കട്ട്ലറ്റ് വേണം എന്ന് പറയുന്ന മാതിരി സാത്വിക് ഭക്ഷണം വേണമെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അതിന് സാത്വികമായിട്ടുള്ള, കഴിഞ്ഞ ദിവസം ഭഗവത്ഗീതയിൽ നമ്മൾ പറയുകയുണ്ടായി, രാജസിക ഭക്ഷണമുണ്ട്, താമസിക ഭക്ഷണമുണ്ട്, സാത്വിക ഭക്ഷണമുണ്ട്. സാത്വിക സ്വഭാവമുണ്ട്, രാജസിക സ്വഭാവമുണ്ട്, താമസിക സ്വഭാവമുണ്ട്. അതിൽ സാത്വികം ഏറ്റവും അധികം സന്തോഷവും ആരോഗ്യവും നന്മയും തരുന്നതാണ് എന്ന് കഴിഞ്ഞ ദിവസത്തെ ഭഗവത്ഗീത ക്ലാസ്സിൽ നമ്മൾ വളരെ വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു ക്ലാസ്സായിട്ട് പറയുകയുണ്ടായി, വിവരിക്കുകയുണ്ടായി. വലിയ ആഹ്ലാദം തോന്നിയ ഒരു വിഷയമായിരുന്നു ഇന്നലെ ക്ലാസ് എടുത്തത്. അപ്പോൾ സാത്വികമായിട്ടുള്ള മൂഡ് നമ്മൾ കെത്തുക. അതിന് അന്നം ബ്രഹ്മേതി വ്യജാനാത്, അന്നം ബ്രഹ്മമാണ്. യഥോ അന്നസ്തോ മനഃ എന്ന് പ്രൊഫസർ വിൻബർഗ് മൃഗങ്ങളിൽ നടത്തിയ പരീക്ഷണത്തിൽ നിന്ന് ഉപയോഗിച്ചൊരു വരിയാണ്. യഥോ അന്ന തഥോ മനഃ, ഏത് തരത്തിലുള്ള ഭക്ഷണമാണോ നമ്മൾ കഴിക്കുന്നത് ആ രീതിയിലുള്ള മനസ്സായിരിക്കും നമുക്കുണ്ടാവുക. നിങ്ങൾക്ക് ഏതാണ്ട് അറിയാൻ സാധിക്കും, വൈകുന്നേരം ഒരു 8-8.5 മണി കഴിഞ്ഞാൽ, 9 മണി കഴിഞ്ഞാൽ, ശബരിമല സീസണിലെ കാര്യമല്ല, ബാക്കി കാലങ്ങളിൽ വെജിറ്റേറിയൻ ഹോട്ടലുകളൊക്കെ അടയ്ക്കും. 8-8.5 കഴിഞ്ഞാൽ പിന്നെ നോൺ വെജിറ്റേറിയൻ, ബീഫ്, മട്ടൺ, ചിക്കൻ അങ്ങനെയുള്ള കടകൾ പൂരമാണ് രാത്രിയായാൽ. മൃഗങ്ങളും അങ്ങനെ തന്നെ, സിംഹം, കരടി, പുലി, ചെന്നായൊക്കെ രാത്രിയാണ് ഇരവിടിക്കുന്നത്. അത് ചോരയും ഇറച്ചിയും കൊണ്ടുള്ള ഭക്ഷണമാണ് മൃഗങ്ങളുടെ. ക്രൂരതയുടെ പര്യായമാണ് നോൺ വെജിറ്റേറിയൻ ഭക്ഷണം കഴിക്കുന്ന മൃഗങ്ങളെല്ലാം. പശു അങ്ങനെയല്ല, കുതിര അങ്ങനെയല്ല, എത്രയോ നല്ല വെജിറ്റേറിയൻ കഴിക്കുന്ന ഭക്ഷണങ്ങൾ മിക്കവാറും ആന മാതിരി ശാന്തമാണ്. അതിനെ പിടിച്ചു കളിയാക്കി കഴിഞ്ഞ്, അവഹേളിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആന തിരിച്ചടിക്കും എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഭക്ഷണമാണ് ഒരു മനുഷ്യൻ്റെ വികാര വിക്ഷോഭങ്ങളെ കുറേ അധികം നിയന്ത്രിക്കുന്നതും ശരീരത്തിൻ്റെ ആരോഗ്യത്തെയും മനസ്സിൻ്റെ ആരോഗ്യത്തെയും നിയന്ത്രിക്കുന്നത്. അതുകൊണ്ട് നല്ല ഭക്ഷണം, ഭാരതീയമായിട്ടുള്ള ഭക്ഷണം, അതാണ് സാത്വിക് ഭക്ഷണം. അത് ട്രെയിനുകളിലും എല്ലായിടത്തും അവൈലബിൾ ആയിരിക്കും. അതിൻ്റെ കോമ്പോണൻസും എഴുതിയിട്ടുണ്ടാവും, ക്വാളിറ്റിയും എഴുതിയിട്ടുണ്ടാവും. നല്ല ഗംഭീരമായിട്ട് ഋഷിവര്യന്മാർ ഡിസൈൻ ചെയ്തതാണ്. എങ്ങനെയാണ് പഴയ നന്മകൾ തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളതൊന്ന് ചിന്തിച്ചു നോക്കാം. എത്ര നല്ല രീതിയിൽ അത് സാധിക്കുന്നു എന്നുള്ളതാണ് വസ്തുത. ഏതായാലും വളരെ ഗംഭീരമായിട്ട് സാത്വിക് കൗൺസിൽ ഉണ്ടാക്കി, അതനുസരിച്ചിട്ടുള്ള ഭക്ഷണം ഉണ്ടാക്കും. നല്ല ആരോഗ്യത്തിന് ചേർന്ന എല്ലാ നന്മകളും ചേർന്ന വളരെ വലിയ എരിവും പുളിയും വികാര വിക്ഷോഭങ്ങൾ ഉണ്ടാക്കുന്ന രസങ്ങളില്ലാത്ത നല്ല ശരീരത്തിന് അത് ഗംഭീരമാണ്. ഇപ്പം ഹലാൽ ചിക്കൻ, ഹലാൽ മട്ടൺ, ഹലാൽ ഭക്ഷണം നക്കി തുപ്പിയിട്ട് ചീറ്റിയിട്ട് എല്ലാം പണ്ടുള്ളവർ പറഞ്ഞ മാതിരി ചെയ്തുകൊണ്ടിരിക്കുന്നതിന് പകരം ഒരു ഹിഡൻ അജണ്ടയും ഇല്ലാതെ എങ്ങനെയാണ് നന്മകൾ പ്രചരിപ്പിക്കുക എന്നുള്ളത്, ഒന്നിന് പകരം നല്ലത് വെച്ച് കൊടുക്കുക, എന്നിട്ട് ആവശ്യക്കാർക്കെല്ലാം അത് എത്തുന്ന സംവിധാനങ്ങൾ ഉണ്ടാക്കുക. നമ്മൾ ഓരോ ബ്രാൻഡുകൾ കൊടുക്കാറില്ലേ, കണ്ണൻ ദേവൻ ചായല, ത്രീ റോസസ് ടീ, ബ്രൂക്ക് ബോണ്ട് ചായ, ബ്രൂക്ക് ബോണ്ട് കാഫി ഒക്കെ ഇല്ലേ, അതുമാതിരി സാത്വിക് ഭക്ഷണം, സാത്വിക് ബ്രേക്ക്ഫാസ്റ്റ്, സാത്വിക് ആയിട്ടുള്ള ലഞ്ച്, സാത്വിക് ആയിട്ടുള്ള ടിഫിൻ, സാത്വിക് ആയിട്ടുള്ള ഡിന്നർ എല്ലാം സാത്വികമായിരിക്കും. അത് അങ്ങ് ജനങ്ങളെ പോപ്പുലറൈസ് ചെയ്യാൻ ഞാനും നിങ്ങളും ഒരുമിച്ച് ശ്രമിച്ചാൽ അത് ജാതി, മത, ഈസ, വർഗ, വർണ്ണ, ഭാഷാ വ്യത്യാസങ്ങൾക്ക് അതീതമായി നന്മ നിറഞ്ഞ ഭക്ഷണം സാത്വിക് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ എംബ്ലം വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഗംഭീരമായിരിക്കും. അതാണ് ചെയ്യാൻ പോകുന്നത്. അതിന് ഫ്രാഞ്ചൈസൊക്കെ വരുമ്പോൾ ഭാരതമെമ്പാടും അത് അവൈലബിൾ ആയിരിക്കും. നല്ല ഗംഭീരമായിട്ടുള്ള തീരുമാനം. അവിടെയാണ് ഒന്നിന് പകരം മറ്റൊന്ന് വെച്ചു കൊടുക്കുക.
അവിടെ നമുക്കത് കാണാൻ സാധിക്കും. പ്രണാമം, നമസ്കാരം.